നമസ്കാരം യൂണിവേഴ്സൽ കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഇതിനി ചാപ്റ്റർ 2 ആണ് ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ഇൻ സർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ് അല്ലെങ്കിൽ കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത് ഇതിന്റേത് നമ്മൾ വിൻഡ് എങ്ങനെയാണ് കാറ്റ് ഉണ്ടാകുന്നത് അതിന്റെ റീസൺസ് ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ് തുടങ്ങിയ പോർഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഫസ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് കാറ്റുണ്ടാകുന്നത് കാറ്റുണ്ടാകുന്നതിനുള്ള റീസൺ റീസൺ എന്താണ് കാറ്റുണ്ടാകുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദമാണ് അന്തരീക്ഷ മർദ്ദത്തിലുള്ള വ്യതിയാനം അല്ലെങ്കിൽ വേരിയേഷനാണ് കാറ്റിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ് ഓക്കെ Atmospheric pressure. Atmospheric pressure അഥവാ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എയറിന്റെ വെയിറ്റ് ആണ് വെയിറ്റ് ഓഫ് ദ എയർ ഇസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വായു ചെലുത്തുന്ന ഭാരത്തിനെയാണ് എന്തെന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം അല്ലെങ്കിൽ വ്യതിയാനം കാരണമാണ് എന്തുണ്ടാകുന്നത് വിൻഡ് ഉണ്ടാകുന്നത് ഓക്കെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് വിൻഡ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു ഓക്കെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് മെർക്കുറി ബാരോമീറ്റർ മെർക്കുറി ബാരോമീറ്റർ രസ ബാരോമീറ്റർ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും ഓക്കെ മെർക്കുറി ബാരോമീറ്റർ ആണ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് മില്ലി ബാർ ആൻഡ് ഹെക്ടോ പാസ്കൽ ഓക്കെ മില്ലിബാർ അഥവാ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എംവി ദെൻ ഹെക്ടോ പാസ്കൽ ഹെക്ടോ പാസ്കൽ എച്ച് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ് എച്ച് പി എ ഓക്കെ ഈ രണ്ട് യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് യൂണിറ്റ്സ് ആണ് ഓക്കെ ദൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഐസോബാർ ഐസോബാർ എന്താണ് ഐസോബാർ എന്ന് പറയുന്നത് സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള റീജിയൻസിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈൻസിനെയാണ് എന്തെന്ന് പറയുന്നത് ഐസോബാർ എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേപോലുള്ള അന്തരീക്ഷ മർദ്ദമുള്ള പല പല പ്രദേശങ്ങൾ കാണും ഈ പ്രദേശങ്ങളെല്ലാം കൂടെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത് ഐസോബാർ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദത്തിനെ ബാധിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം മൂന്ന് ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് മൂന്ന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം ഓക്കെ സെക്കൻഡ് വൺ ഇസ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ അഥവാ താപം തേർഡ് വൺ ഇസ് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയുന്നത് ഓക്കെ ഓൾട്ടിറ്റ്യൂഡ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇതെങ്ങനെ നമ്മൾ ഓർത്തിരിക്കാം ജസ്റ്റ് ഒരു കീവേഡ് ഓർത്തിരിക്കാം ഹാറ്റ് എന്ന് ഓർത്തിരിക്കാം ഓക്കെ ഹാറ്റ് എന്ന് ഓർത്തിരുന്നാൽ മൂന്ന് ഫാക്ടേഴ്സും ഓർത്തിരിക്കാം
H humidity, A altitude, T temperature. അപ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാധിക്കുന്നത്? ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാധിക്കുന്നത്? ഓക്കെ, അതിന് മുൻപായിട്ട് പറയട്ടെ, ഈ മൂന്ന് ഫാക്ടേഴ്സും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാധിക്കുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. അങ്ങനെ വെച്ചാൽ വിപരീത അനുപാതത്തിലാണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈ മൂന്ന് ഫാക്ടേഴ്സും എന്ന് പറയുന്നത്. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ വിപരീത അനുപാതം എന്ന് വെച്ചാൽ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്ന അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയാണ്, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മല പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ഉടനെ എന്ത് സംഭവിക്കുന്നു, ശ്വാസമുട്ടലൊക്കെ അനുഭവപ്പെടാറുണ്ടല്ലോ. അതിൻ്റെ കാരണം എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം കൂടുന്നതിന് അനുസരിച്ച് എന്ത് കുറയുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. ഇതാണ് എന്ത് പറയുന്നത്, ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് അന്തരീക്ഷ മർദ്ദത്തിനെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ അഥവാ താപം എന്താണ്, എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാധിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെങ്കിൽ വിപരീത അനുപാതത്തിൽ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുന്ന രീതിയാണ്. അപ്പോൾ എങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്, സാധാരണ വസ്തുക്കളിൽ നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, അത് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, വശങ്ങളിലേക്ക് അത് മാറിപ്പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത്, അത് എന്നിട്ട് ഉയർന്നു പൊങ്ങുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറയുന്നു. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മൾ പറഞ്ഞു, അത് എക്സ്പാൻഡ് ചെയ്തു സൈഡിലേക്ക് പോയി, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് തണുക്കുന്നു. തണുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ ഡെൻസിറ്റി കൂടുന്നു, അല്ലെങ്കിൽ ഡെൻസായിട്ട് വരുന്നു. അങ്ങനെ വെച്ചാൽ സാന്ദ്രത അതിൻ്റെ കൂടി വരുന്നു. കൂടി വരുമ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുടനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ടുള്ള ടെമ്പറേച്ചർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് പറയുന്നത്. ഈ ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എയറിലുള്ള വാട്ടർ കണ്ടന്റിനെയാണ്, അല്ലെങ്കിൽ ജലാംശത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് പറയുന്നത്. നമുക്കറിയാം വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീരാവി എന്ന് പറയുന്നത് എന്താണ്, എയറിനെക്കാട്ടിലും വളരെയധികം ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാരം കുറഞ്ഞിട്ടുള്ള ഒന്നാണ്. നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്തുനിന്ന് ആവി പൊങ്ങുന്നത് കാണാം, ഒക്കെ നീരാവി വരുന്നത് കാണാം, അത് മുകളിലേക്ക് പോകുന്നത് കാണാം. കാരണം എന്താണ്, അതിൻ്റെ ഭാരം വളരെ കുറവാണ്. അതാണ് എന്തെന്ന്, അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാധിക്കുന്നത്? അപ്പോൾ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഉടനെ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. കാരണം നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വോളിയൂം ഓഫ് എയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വോളിയൂം ഓഫ് എയറിൻ്റെ അകത്ത് എത്രമാത്രം ഹ്യൂമിഡിറ്റി, സോറി, എത്രമാത്രം വാട്ടർ വേപ്പർ അല്ലെങ്കിൽ വാട്ടർ കണ്ട ഉണ്ട് എന്ന് നോക്കുന്നു. ആ ഒരു വാട്ടർ കണ്ടന്റിൻ്റെ അളവെന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. ഓക്കെ, ഇത്രയുമാണ് ഏത് മൂന്ന് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഇത്രയും മൂന്ന് ഫാക്ടേഴ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാധിക്കുന്നുണ്ട്, എങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ടായിരിക്കും ബാധിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഭൂമിയിൽ പല രീതിയിൽ പലയിടത്ത് പല രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശങ്ങളെ നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതെന്താണ്? ആഗോള മർദ്ദ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റാണ്, ആഗോള മർദ്ദ മേഖല. ഓക്കെ, ആഗോള മർദ്ദ മേഖലയിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ബേസിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് അത് വരയ്ക്കുന്നത് പറയുന്നത് നോക്കാം. ഓക്കെ, പഞ്ചിത് നമ്മൾ എർത്ത് കൺസിഡർ ചെയ്യുന്നു. നടുക്കുള്ളത് നമ്മൾ ഏതാണ് പറയുന്ന ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇക്വേറ്റർ ആണ്. അപ്പം ഇവിടെ 0 ഡിഗ്രി വരുന്നു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇത് നോർത്ത്, ഇത് സൗത്ത് അല്ലേ. ഇത് 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. 0 ഡിഗ്രിക്ക് മുകളിലായിട്ട് 30 ഡിഗ്രി, താഴെയായിട്ട് 30 ഡിഗ്രി, 60 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിൻ്റെ പേര് എന്തൊക്കെയാണ്? നമുക്കറിയാം നടുക്കുള്ളത് ഇക്വേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ലോ പ്രഷർ ബെൽറ്റ് ഹൈ പ്രഷർ ബെൽറ്റ് ഓർത്തിരിക്കുന്നത്? ഇവിടെ ഇപ്പം ലോ പ്രഷർ ബെൽറ്റ് ആണെങ്കിൽ തൊട്ട് മുകളിലും താഴെയുമുള്ളത് ഹൈ പ്രഷർ ബെൽറ്റ്, അതിനുശേഷം പിന്നെയും ലോ പ്രഷർ ബെൽറ്റ്, പിന്നെ ഹൈ പ്രഷർ ബെൽറ്റ്. അങ്ങനെയാണ് ഓരോന്ന് വിട്ടുവിട്ടുള്ളതാണ്. ഇവിടെ ലോ പ്രഷർ ആണ്, ഹൈ പ്രഷർ, ദെൻ ലോ പ്രഷർ, ഹൈ പ്രഷർ, അങ്ങനെയുള്ള രീതിക്കാണ് വരുന്നത്. സോ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് എന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നടുക്കുള്ള 0 ഡിഗ്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ. ഇവിടെ ലോ പ്രഷർ ബെൽറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഹൈ പ്രഷർ ബെൽറ്റ് ഓർക്കുക. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഈ സെയിം സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്, മുകളിലുള്ള 30 ഡിഗ്രിയിലും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി എന്ന് പറയുന്നത് സബ് പോളാർ. ഓക്കെ, ഇതിൻ്റെ മലയാളം എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. നെക്സ്റ്റ് എന്ന് പറയുന്നത് 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറയുന്നത് സബ് പോളാർ. അപ്പോൾ ഓർക്ക്, ഈ പോളാർ റീജിയന് അടുത്തായതുകൊണ്ട് തന്നെ എന്ത് പറയാം? സബ് പോളാർ. ഇവിടെ ഹൈ പ്രഷർ ബെൽറ്റ് ആയിരുന്നു തൊട്ട് മുകളിലുള്ളത്, സോ താഴെ വരുമ്പോൾ എന്ത് വരും? ലോ പ്രഷർ ബെൽറ്റ്. ഇതേ സെയിം സംഭവം തന്നെയാണ് മുകളിലും വരുന്നത്. അപ്പൊ എന്താണ്? സബ് പോളാർ, ലോ പ്രഷർ ബെൽറ്റ്. പിന്നുള്ള രണ്ട് ഭാഗം എന്ന് പറയുന്നത് പോളാർ റീജിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയുന്നു? പോളാർ. ഇവിടെ ലോ പ്രഷർ ബെൽറ്റ് ആണ്, അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഹൈ പ്രഷർ ബെൽറ്റ്. ഇത് തന്നെയാണ് മുകളിലേക്കും വരുന്നത്. പോളാർ, ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. എന്താണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇതാണ് ഇത്രയും മലയാളം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ഇക്വറ്റോറിയ ലോ പ്രഷർ ബെൽറ്റ് എന്താണ്? ഇക്വറ്റോറിയ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇക്വേറ്ററിൻ്റെ ആ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അറിയാം നമുക്ക് സൂര്യൻ്റെ
ഇവരുടെ രശ്മികൾ എങ്ങനെയാണ്, ഇവർ ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്ന ഒരു പോർഷൻ ഏതെന്ന് പറയുന്നത് 0 ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് വരുന്ന ബെൽറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ 0 ഡിഗ്രി അല്ല, 5 ഡിഗ്രി നോർത്ത്, 5 ഡിഗ്രി സൗത്ത് എന്നുള്ള രീതിയിലുള്ള എക്സ്റ്റെൻഡിനാണ് എന്ത് കിടക്കുന്നത്, മിക്കറ്റോറിയ ലോ പ്രഷർ ബെൽറ്റ് കിടക്കുന്നത് ഈ ഒരു 5 ഡിഗ്രി നോർത്ത്, 5 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്ന എക്സ്റ്റെൻഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സൂര്യൻ ഇതിൽ എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് പതിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും എങ്ങനെയായിരിക്കും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഫാക്ടേഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എയർ എക്സ്പാൻഡ് ചെയ്യുന്നു, എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ലോ പ്രഷറായിരിക്കും വരുന്നത്. അപ്പം ഹൈ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ലോ പ്രഷറായിരിക്കും. അതല്ലേ വിക്ടോറിയ ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോ പ്രഷർ ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ കുറവായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, അവിടെ വളരെയധികം കുറവായിട്ടായിരിക്കും കാറ്റടിക്കുന്നത്. ഓക്കെ, കുറവായിട്ട് കാറ്റടിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഡോൾഡ്രം എന്ന് പറയുന്നു. ഡോൾഡ്രം എന്ന് പറയുന്നത് എന്താണ്, റീജിയൻ വിത്ത് നോ വിൻഡ്സ്, കാറ്റ് ഇല്ലാത്ത പ്രദേശത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡോൾഡ്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയുന്നു, നിർവാത മേഖലകൾ എന്ന് പറയുന്നു. നിർവാത മേഖല എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ആ ഒരു വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, വാദങ്ങൾ ഇല്ലാത്ത ഒരു പ്രദേശം, അതാണ് എന്തെന്ന് പറയുന്നത്, നിർവാത മേഖല. അപ്പം കാറ്റ് വളരെയധികം കുറവായിരിക്കും, ഇല്ല എന്നുള്ളതല്ല, വളരെയധികം കുറവായിരിക്കും, ഡോൾഡ്രം എന്ന് പറയുന്നത്. അതാണ് ഏതെന്ന് പറയുന്നത്, ഇക്വറ്റോറിയ ലോ പ്രഷർ ബെൽറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ റീജിയനിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു ഇവിടെ ഉള്ള എയർ എന്ന് പറയുന്നത് എന്താണ്, ചൂടായിട്ട് എക്സ്പാൻഡ് ചെയ്ത് നെക്സ്റ്റ് ബെൽറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് വരുന്നു, ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്പ്രെഡായിട്ട് വരുന്നു. സ്പ്രെഡായിട്ട് വരുമ്പോൾ എന്താണ് പറഞ്ഞത്, നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഫാക്ടർ പറഞ്ഞപ്പോൾ സെക്കൻഡ് രീതിയിലായിട്ട് പറഞ്ഞത് ടെമ്പറേച്ചർ കൂടി എക്സ്പാൻഡ് ചെയ്ത് സൈഡിലേക്ക് പോയി, അതിനുശേഷം ഒരു കൂളിംഗ് ഇഫക്റ്റ് വന്നതിന് ശേഷം ഇത് തണുക്കുന്നു. തണുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുന്നു. എങ്ങനെയാണ്, അവിടുത്തെ ഡെൻസിറ്റി അല്ലെങ്കിൽ അവിടെയുള്ള എയറിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് അവിടെ എന്തായി മാറുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫാക്ടറുകളിൽ ഫസ്റ്റ് പഠിച്ച അതേ കാര്യം തന്നെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഇത്രയും ബെൽറ്റുകൾ നല്ല വൃത്തിയായിട്ട് എഴുതാനായിട്ട് സാധിക്കും. കാരണം ഇക്വറ്റോറിയൽ റീജിയൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. പിന്നെ ഡോൾഡ്രം എന്ന് പറയുന്ന ടേം ഓർത്ത് വെക്കുക. ദെൻ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് വരുമ്പോൾ ഇവിടെ നിന്നുള്ള ഒരു എയർ കൂളിംഗ് എഫക്റ്റ് കാരണം, ഇവിടെ നിന്നുള്ള എയർ എക്സ്പാൻഡ് ചെയ്ത് ഈ ബെൽറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ കൂളിംഗ് എഫക്റ്റ് കാരണം എന്ത് സംഭവിക്കുന്നു, അവിടെ ഹൈ പ്രഷർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെന്ന് പറയുന്നു, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്താണ്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നു. ഈ ബെൽറ്റ് എങ്ങനെയാണ്, ഇവിടെ ആണെങ്കിൽ നമ്മൾ സാധാരണ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ പോളാർ റീജിയൻ ആണ്, പോളാർ റീജിയനോട് അടുത്തുള്ള ഒരു റീജിയൻ ആണ് ഇതെന്ന് പറയുന്നത്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് പോളാർ റീജിയൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇപ്പം അവിടെ കോൾഡ് ആണ്, തണുത്തിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ എങ്ങനെയാണ് ലോ പ്രഷർ ബെൽറ്റ് വരുന്നതെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് വന്നിരിക്കാം. കാരണം എന്താണ്, ടെമ്പറേച്ചർ കുറയുമ്പോൾ അല്ലെങ്കിൽ കൂൾ ആയിട്ടുള്ള അവസ്ഥയിൽ ഡെൻസായിട്ടുള്ള എയർ ആയിരിക്കും ഉള്ളത്, അതുകൊണ്ട് തന്നെ അവിടെ ഹൈ പ്രഷർ ആണ് വരേണ്ടത്. പക്ഷെ ഈ ഒരു ഭാഗത്ത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, അത് വന്നിരിക്കുന്നതിൻ്റെ റീസൺ പറയുന്നത് എർത്തിൻ്റെ റൊട്ടേഷനാണ്, ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. എർത്തിൻ്റെ റൊട്ടേഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ കൂളായിട്ടുള്ള അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും
ഈ ഒരു ഭാഗത്തും വരുന്നത് പക്ഷേ എന്ത് സംഭവിക്കുന്നു എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം ഇറ്റ് ഇസ് ത്രോൺ അവേ എയർ എന്ന് പറയുന്നത് ചുഴറ്റി എറിയപ്പെടുന്ന അവസ്ഥയാണ് എവിടെ എന്ന് പറയുന്നത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവിടെ ലോ പ്രഷർ വരുന്നത് അവിടെ ഹൈ പ്രഷർ അല്ല ലോ പ്രഷർ ആ കാര്യം ഓർത്ത് വയ്ക്കുക പോളാർ റീജിയൻ്റെ അടുത്തായതുകൊണ്ട് കോൾഡ് ആണ് അല്ലെങ്കിൽ കൂൾ എയർ ആണ് ഡെൻസിറ്റി ഉണ്ട് ഡെൻസായിട്ടുള്ളതാണ് സ്റ്റിൽ അവിടെ റൊട്ടേഷൻ കാരണം എന്ത് സംഭവിക്കുന്നു റൊട്ടേഷൻ കാരണം എയർ ഇസ് ത്രോൺ അവേ സോ അതുകൊണ്ട് ലോ പ്രഷർ ബെൽറ്റ് ആയിരിക്കും വരുന്നത് ഇതാണ് 60 ഡിഗ്രിയിൽ ഉള്ള ആ ഭാഗത്തുള്ള എക്സ്റ്റെൻഡിലുള്ള ഭാഗത്തുള്ള സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമുണ്ട് ഈസി ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് പോളാർ റീജിയൻസിലാണ് എന്ത് കാണപ്പെടുന്നത് എക്സ്റ്റെൻഡ് അതിൻ്റെ ഈ ഒരു ബെൽറ്റിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് പോളാർ റീജിയൻസിലാണ് അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ ബെൽറ്റ് എങ്ങനെയാണ് ഹൈ പ്രഷർ ബെൽറ്റ് വരുന്നത് നമ്മൾ പറഞ്ഞു പോളാർ റീജിയൻസിലുള്ള എയർ എന്ന് പറയുന്നത് കൂളായിരിക്കും കോൾഡായിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു അത് ഡെൻസ് ആയിരിക്കും ഡെൻസിറ്റി അവിടെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും സോ നമ്മുടെ ആ മൂന്ന് ഫാക്ടേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈസി ആയിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും ട്യൂട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണെങ്കിൽ എന്താണ് ഡയറക്റ്റായിട്ട് സൺറേസ് ഫോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എയർ എക്സ്പാൻഡ് ചെയ്യുന്നു ലോ പ്രഷറായിരിക്കും അനുഭവപ്പെടുന്നത് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് പറയാൻ സാധിക്കുന്നു ഇതിവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഡെൻസ് കൂളിംഗ് എഫക്റ്റ് കാരണം ഡെൻസ് ആയിട്ട് മാറുന്നു അപ്പോൾ എന്തായിരിക്കും ഹൈ പ്രഷറായിരിക്കും അനുഭവപ്പെടുക അതിനുശേഷം 60 ഡിഗ്രി എക്സ്റ്റെൻഡിലുള്ള അല്ലെ 60 ഡിഗ്രിയുടെ ഭാഗത്തുള്ള സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് പോളാർ റീജിയൻസിൻ്റെ അടുത്തായിരിക്കും കോൾഡായിരിക്കും സ്റ്റിൽ ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ദ എയർ ഇസ് ത്രോൺ അവേ ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആയിരിക്കും അതിന് സെയിം ലോജിക്ക് തന്നെയാണ് ടെമ്പറേച്ചർ കുറവായിരിക്കും ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലായിരിക്കും ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അഥവാ ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ് എന്ന് പറഞ്ഞു അതെന്താണ് വെയിറ്റ് ഓഫ് ദ എയർ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നമ്മൾ പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വേരിയേഷൻ കാരണമാണ് എന്തുണ്ടാകുന്നത് വിൻഡ് ഉണ്ടാകുന്നത് അതിനുശേഷം ഏത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഐസോബാറ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏതൊക്കെയാണ് ഹാറ്റ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഓൾട്ടിറ്റ്യൂഡ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇത്രയും ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത് ഈ ഫാക്ടേഴ്സ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എൻ്റെ ഓരോ ബെൽറ്റുകളും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രയുമാണ് അതിൻ്റെ ഫസ്റ്റ് പോർഷനിൽ നോക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ടൈപ്സ് ഓഫ് പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം ഇന്നത്തെ ക്ലാസ് കഴിയുന്നു എല്ലാവർക്കും നന്ദി